House there, see, I am in front of you. Nice house. And nobody gave me permission to give you. This is my street. Okay, thank you. I thought, you know, I really want to see you. That is what I waited here, you know. Thank you. If I make any inconvenience, no, please. No inconvenience. Where's your securities? I want to tell them. See, this is my house. He is my son. He is born in front of me. You understand? Okay. So before you could see him, I saw him. So that position I will not give to anybody. You understand? So you convey my regards. How is your mother? She's good. Thank you. How is your sister? Good. Convey my regards. I will. Thank you. I want to give you many things from my home, but you have no time. I agree with that, you know. Thank you. Okay. Thank you very much. Thank you very much, everybody. Thank you. God bless you, sweetheart. Okay. Thank you. Okay. Bye. Bye. Careful, huh? Careful. I'm okay. That is what I told everybody, you know. You are my son. I'm not looking any party or anything. It is between us and I, your mother. Okay? Thank you. Bye-bye. So next time when you come, okay? She's telling security man. കോൺഗ്രസ് നേതാവും വയനാട് എംപിയുമായ രാഹുൽ ഗാന്ധിയുടെ ജനന സമയത്ത് ദില്ലിയിലെ ആശുപത്രിയിലുണ്ടായിരുന്ന നഴ്സ് രാജമ്മയെ രാഹുൽ ഗാന്ധി കണ്ടുമുട്ടിയ വീഡിയോ ആണ് അദ്ദേഹം ഫേസ്ബുക്കിലൂടെ ഷെയർ ചെയ്തിരിക്കുന്നത്. വയനാട് സന്ദർശനത്തിനെത്തിയ രാഹുലിന്റെ കാർ യാത്രക്കിടെയാണ് രാഹുൽ രാജമ്മയെ കണ്ടുമുട്ടിയത്. കാറിനുള്ളിൽ രാഹുലിനെ കണ്ട രാജമ്മ നീ എന്റെ മകനാണെന്ന് പറഞ്ഞാണ് സ്നേഹം പ്രകടിപ്പിച്ചത്. എന്റെ മുന്നിൽ വെച്ചാണ് മറ്റാരും രാഹുലിനെ കാണുന്നതിന് മുമ്പ് ഞാൻ അവനെ കണ്ടത്. അതുകൊണ്ട് ആ സ്ഥാനം ഞാൻ ആർക്കും കൊടുക്കില്ലെന്ന് രാജമ്മ സ്നേഹത്തോടെ രാഹുലിനോട് പറയുന്നുണ്ട് ഈ ഒരു വീഡിയോയിൽ. സ്വന്തം വീടിന്റെ മുൻവശത്ത് വെച്ചാണ് രാഹുലിനെ രാജമ്മ കണ്ടത്. സ്വന്തം വീടും രാജമ്മ രാഹുലിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നാലെ ഈ ഒരു സന്തോഷം രാഹുൽ ഗാന്ധി ഫേസ്ബുക്കിലൂടെ വീഡിയോയായി പങ്കുവെക്കുകയും ചെയ്തു. ഞാൻ ജനിച്ച സമയത്ത് ദില്ലി ഹോളി ഫാമിലി ആശുപത്രിയിൽ നഴ്സായിരുന്നു രാജമ്മ. ഇവരെ കണ്ടുമുട്ടിയത് സന്തോഷകരമാണ്. എന്റെ മകൻ എന്ന് അവർ വിളിക്കുമ്പോഴെല്ലാം സ്നേഹവും വാത്സല്യവും എന്റെ ഹൃദയത്തെ സ്പർശിക്കുന്നു. എന്റെ വയനാട് സന്ദർശനത്തിനിടെ ഇന്നലെ രാജമ്മയെ കണ്ടു. ഞാൻ എപ്പോഴും നിങ്ങളുടെ അനുഗ്രഹം തേടുമെന്നും രാഹുൽ ഗാന്ധി ഫേസ്ബുക്കിൽ കുറിക്കുകയും ചെയ്തു. 3 ദിവസത്തെ സന്ദർശനത്തിനായി രാഹുൽ ഗാന്ധി ഓഗസ്റ്റ് 16 വയനാട്ടിലെത്തിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് തിരിച്ചടി നേരിട്ടതിനു ശേഷം രാഹുൽ ഗാന്ധി ആദ്യമായിട്ടാണ് കേരളത്തിലെത്തുന്നതും.